ജയ് ശ്രീറാം നോ ജയ് ശ്രീറാം ബോലേ അല്ലാഹ് എനിക്ക് അക്ബർ ജയ് ശ്രീറാം നോ എനിക്ക് ജയ് ശ്രീറാം ബോലേ അല്ലാഹ് എനിക്ക് അക്ബർ എനിക്ക് എനിക്ക് നമസ്കാരം. കർണാടകയിൽ ജയ് ശ്രീറാം വിളിച്ച യുവാക്കൾക്ക് നേരെ ചിലർ ആക്രമണം നടത്തുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. വർഗീയത പരത്തുന്നില്ല എന്ന് സമാധാനവാദികൾ പറയുമ്പോൾ രാജ്യത്ത് നടക്കുന്ന ചില സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ. ബംഗളൂരുവിലെ ചിക്കാബെട്ട ഹള്ളിയിലായിരുന്നു ആക്രമണം നടന്നത്. യുവാക്കളെ കൊണ്ട് നിർബന്ധിച്ച് അള്ളാഹു അക്ബർ വിളിപ്പിച്ചതായും പരാതിയുണ്ട്. രാമനവമിയുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു യുവാക്കൾ. ഇവരുടെ വാഹനത്തിന് മുകളിലായി കാവി പതാകയും ഉണ്ടായിരുന്നു. വാഹനത്തിൽ പോകുന്നതിനിടെ ഇവർ രാമമന്ത്രം ചൊല്ലുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കളുടെ സംഘം ഇവരെ തടഞ്ഞു നിർത്തി. രണ്ടംഗ സംഘമാണ് ആദ്യം ഇവരെ റോഡിൽ തടഞ്ഞു നിർത്തിയത്. തുടർന്ന് ജയ് ശ്രീറാം വിളിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അള്ളാഹു അക്ബർ മുഴക്കാനും നിർബന്ധിച്ചു. യുവാക്കൾ ഇത് ചോദ്യം ചെയ്തു. ഇതോടെ ബൈക്കിലെത്തിയ സംഘം ഇവരെ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘം മരത്തടി കൊണ്ട് യുവാക്കളിൽ ഒരാളുടെ തലക്കടിച്ചു. മൂക്കും ഇടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. സംഭവം കണ്ട് നാട്ടുകാർ എത്തിയാണ് ഇവരെ ആശുപത്രിയിലാക്കിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയും അവിടെ നടക്കുന്ന പരിപാടികളും ഒന്നും തന്നെ ഇക്കൂട്ടർക്ക് പിടിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC സെക്ഷൻ 295, 298, 324, 326 എന്നിവ പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. രാജ്യത്ത് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കുന്നത് ഇക്കൂട്ടരാണ്. ഇതിനു മുമ്പും ഒരു കടയിൽ രാമഭക്തിഗാനം ഇട്ടപ്പോൾ ഇതുപോലെ വന്ന് മനഃപൂർവ്വം കലഹമുണ്ടാക്കാൻ നോക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഇതൊക്കെ അരങ്ങേറുന്നത് എന്നും ശ്രദ്ധേയമാണ്. ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം ഹനിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ നാണക്കേട് മറ്റൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.